കഴിഞ്ഞ എപ്പിസോഡിൽ റോക്സ് നമ്മളെ ബേസ് കണ്ടുപിടിച്ച് അതെന്തായാലും ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത് ഈ എപ്പിസോഡിൽ അറിയാൻ പറ്റും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ റോക്സിന്റെ ചാനൽ ചെക്ക്ഔട്ട് ചെയ്യണം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അങ്ങനെ ഫൈനലി അവ എവിടെയോ ചത്ത്. ഈ വീട് ഇനി നമുക്ക് എന്തായാലും അവൻ കണ്ടുപിടിച്ച്, ഈ വീട് അവന് നീ അറിയാം, സ്ഥലം അറിയാം അവന്, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഒട്ട് സേഫ് അല്ല. അവൻ തിരിച്ച് വില്ലേജ് തന്നെ സ്പോണായി കാണും. ഇനിയൊരു യുദ്ധം തുടങ്ങും, ഇനി ആരും ശരിക്കുള്ള യുദ്ധം തുടങ്ങാൻ പോണത്. എന്തായാലും നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ സ്ഥലം ആദ്യം നമ്മൾ മാറും, കാരണം അവ എന്തായാലും ഈ സ്ഥലം കണ്ടുപിടിച്ചു, ഈ സ്ഥലം നമുക്ക് ഉടനെ മാറും. ഓക്കെ, നമ്മളെ ചെസ്റ്റിലെ സാധനം, ആവശ്യമുള്ള സാധനം മാത്രം നമുക്ക് എടുക്കാം, നമ്മൾ ആർമറൊക്കെ എടുക്കട്ട്. ഇത്രയും സാധനങ്ങൾ നമ്മൾ തൽക്കാലത്ത് എഴുതിക്കുന്നുള്ളൂ. അതുപോലെ നമ്മളിവിടെ ഒരു സൈൻ ഉണ്ടായിരുന്നു, അതിന് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ക്രാഫ്റ്റിൻ്റെ ഒരു ആവശ്യമില്ല നമുക്ക്. എന്നിട്ട് നമുക്ക് എഴുതാം, ഡാ പട്ടി ഞാൻ ഇവിടെ നിന്ന് പോയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഭയങ്കര കെയർഫുൾ ആയിട്ടിരിക്കണം, കാരണം അപ്പൊ ഏത് സമയത്ത് പതുങ്ങി വരാം, അവൻ ദൂരെയാണോ അടുത്താണോ എന്ന് പോലും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഒരു പുതിയ സ്ഥലത്തോട്ട് പോവാം. ഗൈസ് പോണ വഴിക്ക് നമുക്ക് ഷുഗർ കെയിനും സാധനങ്ങളെല്ലാം പൊട്ടിക്കാം, കാരണം ഷുഗർ കെയിൻ ഭയങ്കര നെസസറി ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് രണ്ട് ചെസ് പ്ലേറ്റ് ഉണ്ട്, ഒരു ചെസ് പ്ലേറ്റ് കളഞ്ഞേക്കാം, ആവശ്യമില്ല. ഷുഗർ കെയിൻ കളക്ട് ചെയ്യാം ഗൈസ്, ഷുഗർ കെയിൻ ഉണ്ടെങ്കിൽ എൻചാൻറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നല്ല ദൂരം പോയിട്ടൊരു കടൽ പോലെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് അവിടെ നല്ല വലിയൊരു കടൽ പോലെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇവിടെ വലിയൊരു ക്യാസൽ പോലെ ഉണ്ടാക്കാം, എന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വലിയൊരു ക്യാസൽ ഉണ്ടാക്കാം, എന്നിട്ട് അവിടെ നമുക്ക് എല്ലാം റെഡിയാക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നൊരു ബോട്ട് ഉണ്ടാക്കിപ്പോവാം. ഞാൻ പറഞ്ഞില്ല ഇതുകൊണ്ടാണ് ഞാൻ ഉൾപോലെ ഉണ്ടാക്കിയത്. എനിക്കറിയാം അവനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാണും മിക്ക, അതെനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്, കാരണം അവ എന്തായാലും ഗെയിമർ റോക്സ് അല്ലേ, അവ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാണ്. നമുക്ക് എന്തായാലും ഒരു ബോട്ട് ഉണ്ടാക്കാം, കാരണം ബോട്ട് ഉണ്ടാക്കി നമുക്ക് ഈ ഐലൻഡിൽ നിന്നേ പോവാം. എന്തായാലും നമ്മളെ ഡയമണ്ട് ഭാഗ്യത്തിന് അവൻ്റെ കൊടുത്തില്ല, അത് കൊടുത്തിരുന്നു, അത് നമ്മളെ നിന്ന് പോയത്. ഓ ബ്ലോക്ക് കച്ച്, ബ്ലോക്ക് കച്ച്, ബോട്ട് ക്ലച്ച്. 2000 years later. ഗൈസ് എനിക്ക് തോന്നുന്നത്, ഒരു സെക്കൻഡ് ഗൈസ്, ഇത് അത്യാവശ്യം ദൂരെയുള്ള ഒരു സ്ഥലം, അതുമല്ല. യെസ് ഗൈസ്, കിട്ടി, സ്ഥലം കിട്ടി ഗൈസ്. ഇത് കൊള്ളാം ഗൈസ്, കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ആർച്ച് ഉണ്ടാക്കി, പിന്നെ നമ്മൾ ഇവിടെ പോയിട്ട് ഇവിടെ നിന്ന് ഒരു ആർച്ച് ഇങ്ങനെ ഉണ്ടാക്കി കിട്ടില്ല വേണ്ടി ഒരു ക്യാസൽ നമുക്ക് പണിയാൻ പറ്റും. അല്ലേ വെയിറ്റ് ചെയ്യാം ഗൈസ്, ഇവിടെ ഉണ്ടാക്കാം ഗൈസ്, നമുക്ക് വേണ്ടി പണിത് വെച്ചേക്കുന്ന പോലെ ഇരിക്കും, നമുക്ക് വേണ്ടി ഫ്ലാറ്റിൻ ചെയ്തിട്ടേക്കണ പോലെ ഇരിക്കുന്നു ഗൈസ്. ഓ റൂയിൻ പോർട്ടൽ, വിഷയം ലക്കി, നമുക്ക് ഇവിടെ ഉണ്ടാക്കാം, കാരണം ഇതാകുമ്പോൾ നല്ല ഫ്ലാറ്റ് ലാൻഡും ആണ്, ഓഷനും ഉണ്ട് ഗൈസ്, അതാകുമ്പോൾ നമുക്ക് സെറ്റായിരിക്കും. എന്തായാലും നമ്മൾ ഒറ്റ എപ്പിസോഡിലായിരിക്കും ക്യാസൽ ഉണ്ടാക്കണം, നമ്മൾ വലിയ ക്യാസലായിരിക്കും ഉണ്ടാക്കുന്നത്. ഒരു 7-8 എപ്പിസോഡെങ്കിലും എടുക്കും ക്യാസൽ ഉണ്ടാക്കാൻ. എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെന്ന് നോക്കി നോക്കാം. വിഷയം ഓക്കെ, ഗോൾഡൻ ആപ്പിൾ, മെൻഡിങ് കയ്യിൽ വെച്ചേക്കാം, സിൽക്ക് ടച്ചിൻ്റെ ഒരു ആക്സ്, ത്രോൺസ്, പക്ഷേ പൊളി തന്നെ ഗൈസ്. അല്ല നമ്മൾ ഗെയിമർ റോക്സിനെ ഒന്ന് പേടിപ്പിക്കാൻ പെട്ടെന്ന്, കാരണം ഗെയിമർ റോക്സ് ഉണ്ടെന്ന് എനിക്കറിയാം, ഒന്ന് പേടിപ്പിക്കാം. ഗെയിമർ റോക്സ് പേടിച്ചിടും ഗൈസ്, അത് കണ്ട് ഗെയിമർ റോക്സ് പേടിച്ചു. ആദ്യം നമുക്കിവിടെ ഒരു ചെസ്റ്റ്, അയ്യോ ഇവിടെ മരമൊന്നുമില്ല ഗൈസ്, ആ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ, ഇവിടെ ഒറ്റ മരമില്ല, മരം പോണെങ്കിൽ ഞങ്ങൾ 1.5 kilometer അടിച്ചടി ദൂരം പെടാം. അല്ലെങ്കിൽ ഗൈസ് എനിക്കറിയാം, ഞാൻ 500th പ്രാവശ്യം പറയണത്, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മണ്ടയിൽ ഉണ്ടാക്കണേം കാട്ടി നല്ലത്, ഇതാ ഇവിടെ നിന്നൊരു ലാൻഡ് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങനെ കർവ് ചെയ്ത് വന്നാൽ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടും, അതായിരിക്കും നല്ലത്. ആദ്യം നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കാം, കാരണം അതിൻ്റെ ഒന്നുമില്ല, ഒരു രണ്ട് ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കി ഞങ്ങൾ തള്ളി വെച്ചേക്കും ഗൈസ്. ഓക്കെ, എല്ലാം ഇതിൻ്റെ അകത്ത് തള്ളി വെക്കാം, കുറേ നേരം ഇതെല്ലാം കൈ കൊണ്ട് കിടക്കായി. ഓക്കെ, നമുക്ക് ഇത്രയും സാധനങ്ങൾ ആവശ്യം വരുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്നൊരു പ്ലാറ്റ്ഫോം, അതിന് നമുക്ക് ഇഷ്ടം പോലെ, ഓക്കെ നമുക്ക് കോബൽ സ്റ്റോണിൻ്റെ ആവശ്യവും അതുകൊണ്ടാണ്, അത് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. ആ വലിയ ബേസിക് ഗൈസ്, ഫുഡ് കയറുന്നത് നമുക്കിങ്ങനെ കർവ് വന്നിട്ട് ഇത് അങ്ങോട്ട് പോകും, മനസ്സിലായ ഗൈസ്, അതായിരിക്കും എൻ്റെ ഒരു പാറ്റേൺ. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കുറച്ച് സ്റ്റോൺ എടുക്കാം. ഓക്കെ, ഇത്രയും തൽക്കാലത്തേക്ക് മതിയാവും, നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവ് പോലെ ഉണ്ടാക്കാം. ഗൈസ് നമ്മുടെ കൊണ്ടുവന്ന നമ്മുടെ ഷുഗർ കെയിൻ അവിടെ പ്ലാന്റ് ചെയ്യാം, അതാകുമ്പോൾ നമ്മൾ ക്യാഷ് ബിൽഡ് ചെയ്യുമ്പോൾ അങ്ങ് വളർന്നോളും. എന്തായാലും നമ്മളെ ക്യാഷ് വലിയ കേസ്, ഓ ഗെയിമർ റോക്സ് വലിയ പണിയാണ് ഗൈസ്, വലിയ പണിയാണ്. അവൻ കൂടുതൽ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഗൈസ്, അവന് കളിക്കാനെന്ന് പറഞ്ഞല്ലോ, അവൻ മണ്ടൻ മണ്ടൻ കിളിഞ്ഞ്, എൻ്റെ ടെൻഷനൊന്നുമില്ല, ടെൻഷനൊന്നും എനിക്ക് അല്ലെങ്കിലും ഇല്ല. നമുക്കിത് വലുതാക്കണം ഈ വാൽസ് ഒക്കെ, ഒരുപാട് കോബിൾ സ്റ്റോണിൻ്റെ ആവശ്യം വരും എനിക്കറിയാം. ഇനി നമുക്ക് അയ്യോ ഞാൻ കോബിൾ സ്റ്റോൺ എടുക്കാൻ പോയിട്ട് അതൊരു തന്നെ തിരിച്ചു വന്നു.
2000 years later. Guys, എത്ര നേരമായിട്ട് ഇത് ഇവിടെ വരും, പൊട്ടിക്കും, കൊണ്ടുപോകും. അവിടെ ആ സൈഡ് ഞാൻ വലിയൊരു കുഴിയാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വരും പൊട്ടിക്കും പോവും, വരും പൊട്ടിക്കും പോവും. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. ഞാൻ ഇത്ര ആക്കിയുള്ളൂ. ഇനി ഇത് ഇത് ഫുള്ള് ഫില്ല് ചെയ്യണമെങ്കിൽ ഒരു ഒന്നര കൊല്ലമെങ്കിലും എടുക്കും. ഞാൻ വിചാരിച്ചത് സെക്കൻഡ് സെക്ഷൻ ആയിട്ട് ചെയ്യാന്ന്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അവ എന്തായാലും എൻചാൻറ്റഡ് ആയി. അത് ഞാൻ നമ്മളെ മറ്റേ അഡ്വാൻസ്മെന്റിൽ കണ്ട്, അഡ്വാൻസ്മെന്റ് അഡ്വർടൈസ്മെന്റ് എന്തോ ഉപ്പോട്ടെ അതിൻ്റെ അകത്ത് കണ്ട്. അപ്പോൾ നമ്മളും അങ്ങനെ വിട്ടുകൊടുക്കാതിരിക്കും. ഇനി നമ്മൾ എൻചാൻറ്റഡ് ആവണം. എൻചാൻറ്റഡ് ആവാൻ നമ്മൾ ഓൾറെഡി ഷുഗർ ക്ലെയിൻ പ്ലാന്റ് അവിടെ വച്ചിട്ടുണ്ട്. നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ ഒരു കേവ് ആണ്. കേവിൽ പോയിട്ട് അവിടെ ഒരു കേവ് ഞാൻ കണ്ടായിരുന്നു ബിൽഡ് ചെയ്ത സമയത്ത്. കേവ് പോയിട്ട് നമുക്ക് അല്ല ഒപ്സീനെ ഇതായിരിക്കില്ലേ, ഞാൻ മട്ടൻ തന്നെ അതിൽ നിന്ന് പൊട്ടിച്ചെടുത്താൽ പോയി. ഞാൻ ഇതിന് ഇത്ര കഷ്ടപ്പെടുന്നത് ശരി. അയ്യോ, അതിന് ഡയമണ്ട് പിക്കാക്സ് ആണ്. നിങ്ങൾക്ക് തിരിച്ചോട്ട് തിരിച്ചോട്ട് ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കട്ടെ ഗൈസ്. ഡയമണ്ട് പിക്കാക്സ്, കുഴപ്പമില്ല, സീനില്ല. ഓക്കെ, ഇത് പൊട്ടിക്കാം. ഏ ഫസ്റ്റ് വൺ. ഓക്കെ, സ്കൂളല്ലി ഇത് ബ്ലോക്ക് ആവും. അയ്യോ, നേരായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. 2000 years later. One eternity later. ബെലേബേസ്, ഞാൻ മണ്ടൻ തന്നെ. ഞാൻ കുറെ നേരമായിട്ട് അയൺ പിക്കാക്സ് ആയിട്ട് പൊട്ടിച്ചോണ്ടിരിക്കണം. നോക്കണം, പൊട്ടണല്ലോ കുറെ നേരമായിട്ട്. റോക്സ് എന്ന ഷുഗർ കേൻ നട്ട് പോലും കാണൂല. നമ്മൾ അങ്ങ് വരെ നട്ടിട്ടുണ്ട് ഗൈസ്, ഇങ്ങ് വരെ നട്ടിട്ടുണ്ട്. കണ്ടാ അയ്യോ, വെള്ളത്തിൽ പോയി. ബുക്ക് ഉണ്ടാക്കാം. ആ ഉണ്ടാക്കി. ഓക്കെ, ഇനി ബുക്ക് ഇങ്ങനെ ഒരു ഡയമണ്ട്, രണ്ട് ഡയമണ്ട് വേണമെന്ന് തോന്നുന്നു. രണ്ട് ഡേ അതാ മൂന്ന് ഡയമണ്ട്, എത്ര ഡയമണ്ട് എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇനി കണ്ട ഇങ്ങനെ വെച്ചിട്ട് ഡയമണ്ട് ഇവിടെ, ഈ ഒരു ഡയമണ്ട് ഇവിടെ, പിന്നെ ഇതിവിടെ. ഇനി നമുക്കിത് തൽക്കാലത്തേക്ക് ഇത് നമുക്ക് നമ്മുടെ അവിടെ തന്നെ കൊണ്ടുവയ്ക്കാം. ഇനി ഒരുപാട് പണിയുണ്ട് ഗൈസ്. ആ ഒരു എൻചാൻമെന്റ് ബുക്സ് ഉണ്ടാക്കണം, ഈ കാസലിന്റെ ഫ്ലോറ് ബിൽഡ് ചെയ്യണം. കാസൽ ഉണ്ടാക്കണം, അതാണ് ഏറ്റവും വലിയ പിടി. ഫ്ലോർ ബിൽഡ് ചെയ്യണത് കഴിഞ്ഞാൽ പിന്നെ വലിയ ഇടി മിഞ്ഞല്. കാസൽ ഉണ്ടാക്കണം, കുറെ പണികളുണ്ട് ഗൈസ്. പിന്നെ എനിക്കിവിടെ ഒരു ഫാം ഉണ്ടാക്കണം. ഫാം ഉണ്ടാക്കിയാലേ നമുക്ക് എൻചാൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എനിവേസ് സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ഇനി എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഈ യുദ്ധത്തിൽ ഇനി ആര് ജയിക്കും, മാധവോ അതോ ഞാനോ? പീസ് ആവും.